മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് ലാലേട്ടൻ. ലോക്ക്ഡൗൺ കാലത്ത് തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും പങ്കുവച്ച് അദ്ദേഹം എത്തിയിരുന്നു. 4 മാസത്തിലേറെ ലോക്ക്ഡൗണിനെ തുടർന്ന് ചെന്നൈയിലെ വസതിയിൽ ഭാര്യയ്ക്കും മകനുമൊപ്പമായിരുന്നു അദ്ദേഹം. മകൾ വിസ്മയ വിദേശത്താണ്. ജിത്തു ജോസഫിന്റെ റാമിന്റെ സെറ്റിൽ നിന്നും ചെന്നൈയിൽ ബിഗ് ബോസ് ഷോയുടെ വീക്ക്ലി എപ്പിസോഡിൽ പങ്കെടുക്കാൻ പോയപ്പോഴാണ് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത്. അതോടെ ചെന്നൈ മറീന ബീച്ചിനടുത്തുള്ള വീട്ടിൽ ലാലും ഭാര്യയും മകനും താമസമാക്കുകയായിരുന്നു. 40 വർഷത്തെ അഭിനയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇത് ആദ്യമായാണ് താരം ഇത്രയും നാളും കുടുംബത്തോടൊപ്പം കഴിഞ്ഞത്. മോഹൻലാൽ സോഷ്യൽ മീഡിയയിലെല്ലാം ഈ ലോക്ക്ഡൗൺ കാലത്ത് താടി നീട്ടി വളർത്തിയ പുതിയ ലുക്കിലാണ് എത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ചെന്നൈയിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണ് താരം. അമ്മയെ കാണാനായിട്ടാണ് മോഹൻലാൽ നാട്ടിലേക്ക് എത്തിയത്. നാട്ടിലെത്തിയ താരം 14 ദിവസം ക്വാറന്റീനിൽ ആയിരുന്നു. ഇപ്പോൾ നാട്ടിലെത്തിയ നടന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ ആണ് പുറത്തു വന്നിരിക്കുന്നത്. ചിത്രങ്ങളിൽ ലാലേട്ടനെ താടി നീട്ടി ഗംഭീര ലുക്കിലാണ് കാണാനാവുക. നാട്ടിലെത്തി ക്വാറന്റീൻ കാലാവധി പൂർത്തിയാക്കിയിരിക്കുകയാണ് താരം. ഈ അവസരത്തിൽ ഒരു ചാനൽ നടത്തുന്ന ഓണം സ്പെഷ്യൽ പ്രോഗ്രാമിന്റെ റിഹേഴ്സലിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുകയാണ് അദ്ദേഹം. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പരിപാടിക്കായുള്ള ഒരുക്കങ്ങളുടെ ചിത്രങ്ങളാണ് വൈറലായി മാറുന്നത്. ജൂലൈ 20 കേരളത്തിലേക്ക് മോഹൻലാൽ എത്തിയിരിക്കുന്നത്. താരത്തിന്റെ പുതിയ സിനിമകളുടെ റിലീസും ചിത്രീകരണവും എല്ലാം ലോക്ക്ഡൌൺ കാരണം മാറ്റിവെക്കേണ്ടി വന്നിരിക്കുകയാണ്. മാർച്ചിൽ തിയേറ്ററുകളിൽ മോഹൻലാലിന്റെ ബിഗ് ബജറ്റ് ചിത്രമായ മരക്കാർ അറബിക്കടലിന്റെ സിംഹം എത്താൻ ഒരുങ്ങവെയാണ് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്. അതോടൊപ്പം ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ റാം എന്ന മോഹൻലാൽ ചിത്രത്തിന്റെ ചിത്രീകരണവും മാറ്റിവെക്കപ്പെട്ടു. തന്റെ ആദ്യ സംവിധാന സംരംഭം ഈ വർഷം തന്നെ തുടങ്ങാനായിരുന്നു മോഹൻലാൽ തീരുമാനിച്ചിരുന്നത്. ഇനിയും അത് നീളാനുള്ള സാധ്യതകളും ഏറെയാണ്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.